നമസ്കാരം റാഫ് ടോക്കിന്റെ യുസിഎൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ മാച്ച് ഡേ 6 അവസാനിച്ചിരിക്കുന്നു അതായത് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഈ മിഡ് വീക്കിൽ നമ്മെ വിസ്മയിപ്പിച്ച താരങ്ങൾ ആരൊക്കെയാണ് നിരവധി താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയ ഒരു ആഴ്ചയാണ് കടന്നുപോയിരിക്കുന്നത് നമുക്കറിയാം ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ശ്രദ്ധ പോയത് അങ്ങോട്ട് തന്നെയായിരുന്നു എന്നാൽ മറ്റു താരങ്ങളും മികച്ച പ്രകടനം നടത്തി നെയ്മർ ജൂനിയറുടെ ഹാട്രിക് എടുത്തു പറയേണ്ടതാണ് കരീം ബെൻസീമ തന്റെ ടീമിനെ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിച്ച ബ്രേസ് നേടിയത് നമ്മൾ കാണാതെ പോകരുത് ഏതായാലും ഇപ്പോൾ യുവേഫ ഈ മിഡ് വീക്കിലെ പ്ലെയർ ഓഫ് ദി വീക്കിനുള്ള നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം നെയ്മർ ജൂനിയർ ഉണ്ട് തീർച്ചയായിട്ടും മികച്ച പ്രകടനമാണ് സൂപ്പർ താരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അദ്ദേഹത്തിന്റെ മികവിൽ തന്നെയാണ് ഇസ്താംബുൾ ബാസക്ഷേറിന് ഒന്നിനെതിരെ 5 ഗോളുകൾക്ക് പി എസ് ജി മറികടന്നിരിക്കുന്നത് നെയ്മർ ഈ മത്സരത്തിൽ 3 ഗോളുകൾ നേടുകയുണ്ടായി 6 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉതിർക്കുകയുണ്ടായി അദ്ദേഹത്തിന് ഇപ്പോൾ നോമിനേഷൻ ലഭിച്ചിരിക്കുന്നു ഒപ്പം രണ്ടാമത് നോമിനേഷൻ ലഭിച്ചിരിക്കുന്ന താരം സെവിയയുടെ യൂസഫൻ നസീരിയാണ് മികച്ച പ്രകടനമാണ് അദ്ദേഹം ആ മത്സരത്തിൽ റന്നേഴ്സിനെതിരെ പുറത്തേക്കെടുത്തത് ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് ആ മത്സരം സെവിയ വിജയിച്ചിട്ടുണ്ടായിരുന്നത് യൂസഫൻ നസീരി 2 ഗോളുകൾ നേടി 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് അദ്ദേഹം ഉതിർത്തത് കരീം ബെൻസിമയുടെ കാര്യം എടുത്തു പറയണം ബൊറൂസിയ മോൺഷൻ ഗ്ലഡ്ബെക്കിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ആ മത്സരം പരാജയപ്പെട്ടാൽ റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തു പോകും എന്നതായിരുന്നു അവസ്ഥ എന്നാൽ ബെൻസിമയുടെ ബ്രേസ് ഇരട്ട ഗോളുകൾ അത് അവരെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാക്കിക്കൊണ്ടാണ് പ്രീ ക്വാർട്ടറിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് 2 ഗോളുകൾ അദ്ദേഹം നേടിയിരിക്കുന്നു ഒപ്പം 4 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമുണ്ട് ഇനി അടുത്ത നോമിനേഷൻ ലഭിച്ചിരിക്കുന്നത് ഷാക്ത ഡോണസ്കിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള ട്രൂബിനാണ് അദ്ദേഹം 4 സേവുകളാണ് ഈ ഒരു മത്സരത്തിൽ ഷാക്ത ഡോണസ്ക് വേഴ്സസ് ഇന്റർ മിലാൻ മത്സരത്തിൽ നടത്തിയത് 4 സേവുകൾ 55% പാസിംഗ് ആക്യുറസി അദ്ദേഹവും ഈ ഒരു ലിസ്റ്റിലുണ്ട് ഇതിൽ ആർക്കായിരിക്കും ഇത്തവണത്തെ ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് ലഭിക്കുക നിങ്ങളുടെ ഒരു അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക യുവേഫയുടെ റിസൾട്ട് നാളെ പുറത്തുവരും വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം